അദ്ദേഹത്തെ എന്നും എഴുത്തും വായന അറിയുന്ന അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർ ഓർക്കും കേരളത്തിൽ. കേരളത്തിൽ പുറത്തും അദ്ദേഹത്തെ കൃതികളുമായി ബന്ധപ്പെട്ടവർക്ക് നാരായണ മേനോൻ ഓർക്കും. ഇത്ര വർഷങ്ങളായിട്ടും അദ്ദേഹത്തിൻ്റെ കൃതികളെ ആരും മറന്നിട്ടില്ലെന്ന് മാത്രമല്ല, അത് ആ കൃതികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അത്ഭുതമായിട്ടുള്ളത്. പലരും കാലശേഷം അവരുടെ കൃതികളൊക്കെ മറന്നുപോകാൻ പതിവ്, വായനക്കാരുടെ മനസ്സിന് പോയി പോകും, പിന്നെ ഓർമ്മപ്പെടുത്തണം. അങ്ങനെയൊന്ന് നാലപ്പാട് നാരായണ മേനോൻ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം വിക്ടർ ഹ്യൂഗോൻ്റെ ലാ മിസറബിൾസ് പാവങ്ങൾ ആ കാലഘട്ടത്തിൽ തർജ്ജമ ചെയ്ത് നമ്മുടെ ഭാഷയിലേക്ക് വന്നപ്പോൾ മറ്റൊരു സാഹിത്യ ലോകം നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുകയും അങ്ങനെയാണ് ഹ്യൂഗോവിനെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചൊക്കെ അറിയാനും മനസ്സിലാക്കാനുള്ള ജിജ്ഞാസ ഉണ്ടായത്. ഇന്നും പാവങ്ങളാണ് എല്ലാവരും പറയുക. ഹ്യൂഗോനെ പറ്റി ഓർക്കുന്നവരൊക്കെ പാവങ്ങൾ മറന്നിട്ട് പാവങ്ങൾ ഇന്നും എല്ലാവരും ഉദ്ധരിക്കുന്നവരും രചനയാണ്, തർജ്ജമയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയത് ഒരു കാലഘട്ടത്തിൽ എട്ട് ഒമ്പത് പത്ത് നൂറ്റാണ്ടുകളിൽ ബൗദ്ധ ദർശനങ്ങളായിരുന്നു അന്നത്തെ. ഇപ്പം ബുദ്ധമത ഇവിടെ ഇല്ല. ബുദ്ധനെക്കുറിച്ച് ആർന്നോളിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ, അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഇദ്ദേഹമാണ്. പൗരസ്ത്യദ്വീപ് എന്നാണ് തോന്നുന്നത് പേര്. അതും ഒരു റെഫറൻസ് ഗ്രന്ഥമാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും വിഖ്യാതമായ ഗ്രന്ഥം എന്ന് പറയാം രചനയിൽ ആർഷജ്ഞാനം. അതൊരു വലിയ സംഭവമായിരുന്നു, ഈ ഫിലോസോഫിക്കൽ വേൾഡ് വലിയ സംഭവമായിരുന്നു. ഇപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അതുപോലെ ഇപ്പോൾ അവരുടെയൊക്കെ തത്വശാസ്ത്രത്തെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥങ്ങൾ ഇന്നും റെഫറൻസ് ഗ്രന്ഥങ്ങളാണ്. ഒരു കാലം കഴിഞ്ഞ് പോയെങ്കിലും അത് റെഫറൻസ് ഗ്രന്ഥങ്ങളാണ്. അതുപോലെ ആർഷജ്ഞാനം ഒരു റെഫറൻസ് ഗ്രന്ഥമാണ്. ആ മേഖലയിൽ കടക്കുമ്പോൾ അതേക്കുറിച്ച് റെഫർ ചെയ്യാതെ അഭിപ്രായം പറയാൻ സാധിക്കില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആഖ്യാന ശൈലി കൊണ്ട് വളരെ ദുർഗ്രാഹ്യങ്ങളായിട്ടുള്ള വിഷയങ്ങൾ കൂടി നമ്മുടെ മനസ്സിലേക്ക് വ്യാപരിപ്പിക്കുന്ന ഭാഷയിൽ അത് അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. ഭാഷയും വലിയ പ്രധാനപ്പെട്ട ഒരു ഒന്നാണ്. കാരണം വായിച്ചാൽ മനസ്സിലാവാത്ത ഭാഷ എഴുതിത്തരുന്ന കാര്യം ദുരൂഹത. നാലപ്പാട് നാരായണമേൻ്റെ ഏറ്റവും വലിയ കൈമുതല് ദുരൂഹതയില്ലാതെ എഴുതിയിരുന്നതാണ്. അദ്ദേഹത്തിന് എന്ത് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് സംക്രമിപ്പിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ അത് സംക്രമിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പല എഴുത്തുകാർക്കും സാധിക്കാറില്ല. അവരുടെ ഭാഷ, അവരുടെ വിജ്ഞാനത്തിന് മുന്നിൽ അത് പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയും വാക്കുകളും കൊണ്ട് എന്താണ് പറഞ്ഞതെന്ന് മുഴുവൻ മനസ്സിലാക്കാൻ സാധിക്കാതെ നട്ടം തിരിയുന്ന വായനക്കാരുണ്ട്. അപ്പോൾ ഒരു വാക്കിലാൾ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രചന, അതിഗംഭീരായിരുന്നു. അവിടെ അത് അപ്പുറം ചോദിച്ചാൽ ഒന്നും പറയാനുണ്ടാവില്ല. നാലപ്പാട് നാരായണ മേനോൻ അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ശൈലിയും അവതരണ രീതിയും ഉപയോഗിക്കുന്ന ഭാഷയും എല്ലാം അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം പ്രകടിപ്പിക്കാനല്ല, എന്ത് പറയുന്നുവോ അത് മനസ്സുകൾക്ക് സംക്രമിപ്പിക്കാനായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ. അതുപോലെ തന്നെ രതി സാമ്രാജ്യം അതും ഒരു വലിയ രചനയാണ്. രതി സാമ്രാജ്യം അന്ന് അത് ചില അറിയേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ സമൂഹം നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് അന്ന് രതി സാമ്രാജ്യം എഴുതാൻ പോലെ ധൈര്യം വേണം. അദ്ദേഹം അത് എഴുതി. അതിന്നും വായനക്കാർ കേരളത്തിൽ ഒരു സജീവ എന്താണ് പറയുക കൃതിയാണ്.
നദി സാമ്രാജ്യം ഇല്ല, നിങ്ങൾ ഏത് കുട്ടിക്കോരയാണ് പുസ്തകം പേര് പറഞ്ഞ ആശജ്ഞാനം ഏത് കുട്ടിക്കോരയെ പേര് പറഞ്ഞ പിന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണിഴുത്തുള്ളികൾ കവിതയായിരുന്നു. ആരോട് ചോദിച്ചാലും നാലപ്പാട് മേനോൻ്റെ രണ്ടു വരി അനന്തപത്നാഥമേനെ എം ഇ ഓളം തിരിയുന്നവർ എല്ലാവരും പറയുന്നു. അങ്ങനെയൊക്കെ ഓർക്കപ്പെടുന്ന വരികൾ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ അക്കിത്തത്തിൻ്റെ എന്താണ് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം, അത് അക്കിത്തം എഴുതിയതാണെന്ന് അവരറിയാതെ ഉദ്ധരിക്കുന്ന ആളുകൾ അദ്ദേഹം എത്രയോ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ നാവുകളിലതാണ് ആളുകളുണ്ട്. അതുപോലെ തന്നെ അനന്തപജ്ഞാനോർമ്മനി എന്നുള്ളത് അത് എല്ലാ നാവും തുമ്പത്തുള്ളൊരു ശകലാണ്. അത് ഇദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രചനകൾ കുറച്ചേ ഉള്ളൂവെങ്കിലും അത് തലമുറയുടെ സ്വത്തായി അവർ ഓർക്കുന്ന രചനകളായി അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അതിനിയും കലാകാരങ്ങളും നിലനിൽക്കും. നാൽപ്പാട് നാരായണൻ മാതൃഭൂമി ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തെ പ്രസാദശാലിയായിരുന്നു. നെഹ്റു പറഞ്ഞിരിക്കുന്നത് അവരുടെ പ്രവേശിക്കുന്നത് അതുപോലെ നാൽപ്പാട് നാരായണൻ മേനോൻ്റെയും പിന്നെ ബാലാമണിയമ്മയുടെയും കമലാസുരയ്യയുടെയും പബ്ലിഷ് ന്യൂസ് ആയിരുന്നു മാതൃഭൂമി. പിന്നെ ആ കുടുംബമായിട്ട് വലിയ ബന്ധമായിരുന്നു. ബാലാമണിയമ്മ മാതൃഭൂമിയായിട്ടുള്ള ബന്ധം വി എം നായരുടെ വൈഫായിരുന്നു. വി എം നായരായിരുന്നു മാനേജിംഗ് എഡിറ്റർ, മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുണ്ടായിരുന്നു വളരെ വർഷങ്ങൾ. അദ്ദേഹത്തിൻ്റെ കാലശേഷമാണ് കൃഷ്ണമോഹൻ എൻ്റെ ബന്ധു മാനേജിംഗ് ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിന് വന്ന ശേഷമാണ് ഞാനായത്. പിന്നെ കമലാസുരയ്യ അവരുമായിട്ട് വലിയ ബന്ധമായിരുന്നു. കമലാസുരയുടെ മകൻ എൻ ഡി നാലപ്പാട്ട്, എൻ ഡി നാലപ്പാട്ട് അദ്ദേഹം മാതൃഭൂമിയുടെ എഡിറ്ററായിരുന്നു കുറേ കാലം. അപ്പോൾ നാലപ്പാട്ട് കുടുംബവും മാതൃവുമായിട്ടുള്ള ബന്ധം അവൈദ്യമായ ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള റിവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് എൻ്റെ ഓർമ്മ പ്രതിഭയുടെ പേരുകൾ തേടിയെന്ന് ഒരു അത് ഞാൻ ബി എൻ എന്ന് എഴുതിയതാണ് അവിടുത്തെ അന്നത്തെ ചിന്തകന്മാരെ പറ്റി. പിന്നെ ഒരു നാലപ്പാട് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊരു അവാർഡ് എനിക്ക് കിട്ടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അങ്ങോട്ടുള്ള എഴുത്തിനൊക്കെ പോലെ പ്രചോദനമായിട്ട്. അപ്പോൾ നാലപ്പാട് നാരായണ മേനോൻ എന്നെ സംബന്ധിച്ചിടത്തോളം വെറും വിദൂരതയിൽ നിന്ന് ഓർക്കുന്ന ഒരു വ്യക്തിയല്ല, ഒരു ആത്മബന്ധം തോന്നാൻ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുമായിട്ടൊക്കെ വലിയ ബന്ധമാണ്. നാലപ്പാട്ട് ഫാമിലിയുമായിട്ട് ഇപ്പം സുവർണയായിട്ട് അവരും സംഗീതത്തിൽ ഞാനൊരു റെഫർ ചെയ്തിട്ടുണ്ട് സുവർണേനെ. ഞാൻ ഹൈമവത് പോലെ എഴുതിയപ്പോൾ സംഗീതത്തെക്കുറിച്ച് സംഗീതം ഷടാധാരം അങ്ങനെ എഴുതിയിരുന്നു ഞാൻ കുറേ സംഗീതം എങ്ങനെയാണ് നമ്മളെ സംഗീതം താളലയങ്ങൾ മനുഷ്യനെങ്ങനെയാണ് പിന്നെ മനുഷ്യൻ എങ്ങനെയാണത് ചലനം സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് എഴുതിയിരുന്നു. അപ്പം അന്ന് റെഫറൻസായി എടുത്തത് ഇവരെഴുതി കിട്ടുന്നില്ല സുവർണ നാലപ്പാട്ട്. അപ്പം നാലപ്പാട് ഫാമിലി പ്രഗത്ഭമായിട്ടുള്ള എഴുത്തുകാരിയും ചിന്തകരെയും ഒക്കെ പ്രധാനം ചെയ്തിട്ടുണ്ട്. അതിൽ നാലപ്പാടും നാലപ്പാട്ട് ബന്ധപ്പെട്ട കുടുംബവും കേരള സമൂഹത്തിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ധാരാളം പ്രാവശ്യം പുണ്യങ്ങൾ കൊടുത്തു പോയിട്ട് യോഗങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നും എന്താ പറയുക നിലനിർത്താൻ നിൽക്കുന്നുണ്ട്. അതിന് വേറൊരു ഉപാധി വേണ്ട. എന്നിരുന്നാലും അത് ഒരു പ്രചോദനം കൂടി കൊടുക്കാനാണ് ഈ ഡോക്യുമെൻ്റ് എടുക്കുന്നത്. അതും വളരെ സന്തോഷം. അതിനെല്ലാ ആശംസകളും അർപ്പിക്കുകയാണ് ഞാൻ ആ പ്രയത്നത്തിന്.